തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലിഫ്റ്റിനുള്ളിൽ ഒന്നര ദിവസം വയോധികൻ കുടുങ്ങിക്കിടന്നു. നരകയാതനയാണ് താൻ അനുഭവിച്ചതെന്ന് തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ പറഞ്ഞു. അന്വേഷണ വിധേയമായി 3 ജീവനക്കാരെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം ആരോഗ്യ വകുപ്പിൻ്റെയും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെയും ഗുരുതര വീഴ്ചയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. എത്രയും വേഗം ആരോഗ്യമന്ത്രി രാജിവെച്ച് ഒഴിയുന്നതാണ് പൊതുസമൂഹത്തിന് നല്ലതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഈ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ ആളുടെ ഒരു പ്രതികരണം കൂടിയാണല്ലോ. അദ്ദേഹം അനുഭവിച്ച ഒരു നരകയാതന എങ്ങനെയാണ് അദ്ദേഹം അക്കാര്യം വിശദീകരിക്കുന്നത്? എന്താവശ്യം ഉന്നയിച്ചാണ് ഈ പ്രതിപക്ഷവും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്? അത് തന്നെയാണ്, ഏറ്റവും നരകയാതനയാണ് താൻ ഈ 2 ദിവസം, അതായത് 1 പകൽ മുഴുവനും 2 രാത്രിയും താൻ അനുഭവിച്ചത് നരകയാതനയാണ്. സമാനതകളില്ലാതെ വിവരിക്കാൻ പറ്റാത്ത യാതനയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെയാണ് ഈ തിരുമല സ്വദേശിയായ രവീന്ദ്രൻ നായർ. പക്ഷെ അതിനകത്ത് വെച്ച് മാധ്യമങ്ങൾക്കകത്ത് പ്രവേശനം ഇല്ല, അത് കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ സാധ്യമല്ല. പക്ഷെ അദ്ദേഹം ഈ പ്രതികരിക്കുന്നതിന്റെ ഒരു വീഡിയോ ഇപ്പോൾ ബന്ധുക്കൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് താൻ ഈ 2 ദിവസം മുഴുവനും ഏറെ കഷ്ടതകൾ, ഏറെ നരകതുല്യമായ യാതന തന്നെയാണ് അനുഭവിച്ചത്. കാരണം ഒരു മനുഷ്യൻ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ആ വീഴ്ചയിൽ തട്ടി താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടിപ്പോയത് കൊണ്ടാണ് ഈ രീതിയിൽ മറ്റുള്ളവരെ, പുറത്തു നിൽക്കുന്നവർ അല്ലെങ്കിൽ പുറംലോകവുമായി ഒരു ആശയവിനിമയം നടത്താൻ പറ്റിയില്ല. നിലവിളിച്ചു, ഉറക്ക നിലവിളിച്ചിട്ട് പോലും ആർക്കും പുറത്തു നിൽക്കുന്നവർ കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അവിടെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അപ്പോഴും ഇവിടെ വിമർശനം ഉയരുന്നത് ഈ 2 ദിവസം, ഏകദേശം 2 ദിവസം എന്ന് നമുക്ക് പറയാം. ഈ ദിവസം ഇത്രയേറെ തിരക്കുള്ള ആശുപത്രിയാണ്. നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന തലസ്ഥാനത്ത്, ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജാണ്. ഇത്രയേറെ തിരക്കാണ്, അത് OP വിഭാഗം, ഈ ഓട്ടോ വിഭാഗത്തിലെ OP എന്ന് പറയുമ്പോൾ അത്രയേറെ തിരക്കുള്ള ഒരു പ്രദേശമാണ്. ആ സ്ഥലത്ത് പോലും ഈ ലിഫ്റ്റിൽ ഈ രോഗി ഈ 2 ദിവസം കുടുങ്ങിക്കിടന്നിട്ട് ഒരു മനുഷ്യൻ പോലും അവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ ആ ലിഫ്റ്റ് കേടായ ലിഫ്റ്റാണ് എന്ന് എഴുതി, പ്രവർത്തനരഹിതമാണെന്ന് എഴുതി വെച്ച ഒരു ബോർഡ് അവിടെ സ്ഥാപിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ബന്ധുക്കളൊക്കെ ആരോപിക്കുന്നത്. ഇതൊക്കെ തന്നെയും ഗുരുതരമായ വീഴ്ചയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെയും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെയൊക്കെ ഒരിക്കലും നികത്താനാകാത്ത ഒരു ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. ഇന്ന് ഓപ്പറേറ്റർ, ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇന്ന് എത്തിയതുകൊണ്ട് മാത്രമാണ് ഈ അവശ്യ നിലയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ പോലും വളരെ അവശനായിരുന്നു. മലമൂത്ര വിസർജനമൊക്കെ നടത്തി വലിയ വളരെ അവശനായി ഒരു രീതിയിലായിരുന്നു ഈ വയോധികനെ കണ്ടെത്തുന്നത്. ഇന്ന് ഒരു പക്ഷേ ആ ഓപ്പറേറ്റർ അവിടെ എത്തിയില്ലായിരുന്നു എങ്കിൽ മറ്റൊരു ജീവഹാനി സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയും പ്രായാധിക്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഓർത്ത ഒരു രോഗി കൂടിയാണ്, ആ ചികിത്സയ്ക്കായി ഡോക്ടറെ കാണാൻ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയും ഇത്തരത്തിൽ ലിഫ്റ്റുകൾ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും മെഷീനുകളോ ഇത്തരത്തിലുള്ള ലിഫ്റ്റുകളൊക്കെ കേടായിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി തന്നെ അറിയിക്കുക രോഗി. കാരണം ഇതിനു മുമ്പ് സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു. അത് പക്ഷേ ലിഫ്റ്റിൽ കുടുങ്ങിയതായിരുന്നില്ല, ഒരു അമ്മയ്ക്ക് ചികിത്സയ്ക്കായി കൂട്ടിരിക്കാനായി വന്ന ഒരു മകൾ, വലിയ പ്രായമില്ലാത്ത യുവതിയായിരുന്നു. ആ യുവതി ലിഫ്റ്റ് കേടായി കിടക്കുവായിരുന്നു. അവിടെ ബോർഡൊന്നും എഴുതി വെച്ചിരുന്നില്ല. അവരാ ലിഫ്റ്റിൽ പൊട്ടിക്കിടക്കുന്ന ലിഫ്റ്റിന്റെ താഴേക്ക് നിലം പതിച്ച് അവർ മരിക്കുന്ന ഒരു സംഭവം മെഡിക്കൽ കോളേജിൽ നിന്ന് ആളുകൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ, അനാസ്ഥകളൊക്കെ തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇന്നിപ്പോ രവീന്ദ്രൻ നായരുടെ ഒരു അത്യാഹിതം, അദ്ദേഹത്തിന് ഈ ഒരു ആപത്ത് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇത് വലിയ വിമർശനം തന്നെയാണ്. വ്യാപകമായ വിമർശനമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവ് അതിരൂക്ഷമായ വിമർശനം, വ്യക്തിപരമായ എന്ന രീതിയിൽ പോലും അതിരൂക്ഷമായ വിമർശനം ആരോഗ്യമന്ത്രിക്ക് നേരെ ഉയർത്തുന്നത്. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ആരോഗ്യമന്ത്രി ഈ കാപ്പ ചുമത്തുകയും ഒക്കെ ചെയ്ത പ്രതിയൊക്കെ ഒടുവിൽ കുറ്റവിമുക്തം നേടിയെന്നതിന്റെ ഒറ്റ കാരണത്താൽ പാർട്ടിയിലേക്ക് ഹാരം അണിയിച്ചൊക്കെ അഭിവാദ്യം അർപ്പിച്ചൊക്കെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന വലിയ രീതിയിൽ വിമർശനമായിരുന്നു. ഇത്തരത്തെ ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് ലയിപ്പിക്കാനും പാർട്ടിയിലേക്ക് ചേർക്കാനൊക്കെ വ്യഗ്രത കാട്ടുന്ന ആരോഗ്യമന്ത്രി സ്വന്തം വകുപ്പിലെ ഇത്തര കൃത്യമായി ഇടപെടാൻ നടത്തുന്നില്ല. ഗുരുതരമായ വീഴ്ചകൾ തുടർക്കഥയാകുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി ഇത്രയേറെ ആരോഗ്യവകുപ്പ് ഈ രീതിയിൽ നിലംപരിശ അല്ലെങ്കിൽ ഈ രീതിയിൽ കടന്നുപോയ സാഹചര്യം കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ആരോഗ്യമന്ത്രി എത്രയും വേഗം രാജിവെച്ച് തൽസ്ഥാനം ഒഴിയുന്നതാണ് പൊതുസമൂഹത്തിന് നല്ലത് എന്ന രീതിയിലുള്ള വിമർശനം, പരിഹാസവും ഒക്കെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ തൽക്കാലം ഈ ഒരു വാർത്ത പുറത്തു വന്നതുകൂടിയാണ് നിമിഷം തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടൊക്കെ ആരോഗ്യമന്ത്രി തേടുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലം തലയൂരാനൊക്കെ സർക്കാരും ആരോഗ്യവകുപ്പൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും 3 ജീവനക്കാരാണ് ഇതിനോടനുബന്ധിച്ച് സസ്പെൻഡ് ചെയ്ത്. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെയും 1 ഡ്യൂട്ടി സർജന്റിനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ആ ഒരു സസ്പെൻഷനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് വലിയ രീതിയിൽ തന്നെ വിമർശനവും ഏറ്റവും അധികം ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ ഈ ഒരു വിഷയത്തിൽ മറുപടി പറയേണ്ടിയിരിക്കുന്നു. രാജേഷ്.